मंडितकरा या श्वेत पद्मासना या ब्रह्माच्युत शंकर प्रभृतिभिर्देवैः सदा पूजिता. മുൻ മാനേജർ അഡ്വക്കേറ്റ് സി കെ നാരായണൻ നമ്പൂതിരിപ്പാടിനെ കുറിച്ചുള്ള ഒരു ഡോക്യുമെന്ററിയുടെ പ്രകാശനമാണ് ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്നത്. ബഹുമാനപ്പെട്ട MLA ശ്രീ പി ബാലചന്ദ്രൻ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു കുടുംബം പോലെ പ്രവർത്തിച്ചിരുന്നവരായിരുന്നു ഞങ്ങൾ. അപ്പോൾ ഇതിൽ നിന്ന് വിട്ടുപോകാന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്കും അതേപോലെ തന്നെ PTA-ക്കാർക്കും മാനസികമായിട്ട് കാര്യം പുതിയ മാനേജറാണ് കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ തന്നെ കൊണ്ടത് പോവും. എങ്കിലും ആ ഉണ്ടാർന്ന ആള് പെട്ടെന്ന് അങ്ങോട്ട് അവിടുന്ന് ഒഴിയുക എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷമം ഉണ്ടല്ലോ, അത് ആ ഒരു പ്രശ്നം മാത്രം. എങ്കിൽ അദ്ദേഹം സന്തോഷത്തോടു കൂടിയിട്ട് തന്നെയാണ് ഇവിടുന്ന് ജോലി വേണ്ട എന്ന് വെച്ചാൽ മാനേജർ സ്ഥാനം ഒഴിഞ്ഞു പോയത് എന്ന് ഞങ്ങൾക്കറിയാം. അദ്ദേഹത്തിന് കൊടുക്കാവുന്ന ഒരു ഗിഫ്റ്റ്, ഏറ്റവും നല്ല ഗിഫ്റ്റ് ഞങ്ങൾക്ക് തോന്നി അദ്ദേഹത്തിനും അദ്ദേഹത്തിലൂടെ ഈ വിദ്യാലയത്തിൻ്റെ അത്രയും ഈ വിദ്യാലയവുമായി അദ്ദേഹം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിലൂടെ ഈ വിദ്യാലയത്തിൻ്റെ ചരിത്രം പറഞ്ഞ്, അദ്ദേഹം ഈ വിദ്യാലയവുമായിട്ടുള്ള ബന്ധവും പറഞ്ഞ് അത് അദ്ദേഹത്തിന് കാഴ്ചവെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലൊരു ഗിഫ്റ്റ് എന്ന് ഞങ്ങൾക്ക് തോന്നി. അതുകൊണ്ടാണ് ഞങ്ങൾ അധ്യാപകരെ ഇങ്ങനെ ഒരു ഡോക്യുമെന്ററി എടുക്കാമെന്ന് തയ്യാറായത്. അതെടുക്കാമെന്നുള്ളൊരു ആശയം വെച്ചപ്പോൾ ഞങ്ങളുടെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയായ സതീഷ് അതിനെ ഞങ്ങളൊരു 20 മിനിറ്റിൻ്റെ ഡോക്യുമെൻ്ററി, ആദ്യം 10 മിനിറ്റാണ് പറഞ്ഞത്, 20 മിനിറ്റിൻ്റെ ഡോക്യുമെൻ്ററി എന്നാണ് പറഞ്ഞത്. സതീഷ് പറഞ്ഞത് അതല്ല, ഇത് നല്ല രീതിയിൽ തന്നെ നല്ലൊരു ഡോക്യുമെൻ്ററിയായി നിങ്ങളുടെ മുമ്പിൽ അത് അവതരിപ്പിക്കുക, എൻ്റെ സ്കൂളാണത്, എൻ്റെ സ്കൂളിൻ്റെ ഒരു കാര്യം നിലനിർത്തേണ്ടത് എനിക്കും സന്തോഷമുണ്ട് എന്ന് പറഞ്ഞ അദ്ദേഹം ഇതിൻ്റെ സംവിധാനം ഏറ്റെടുക്കുക. നല്ല രീതിയിൽ തന്നെ നല്ലൊരു ഡോക്യുമെൻ്ററിയാണ് അദ്ദേഹം ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത്. അതിന് ഛായാഗ്രാഹനായിട്ട് അദ്ദേഹത്തിൻ്റെ മകൻ, അതും ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയാണ് നവി, അവർ രണ്ടുപേരും പിന്നെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ഒക്കെ ചേർന്ന് നല്ല രീതിയിലൊരു ഡോക്യുമെൻ്ററിയാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. നിങ്ങളെല്ലാവരും അത് കാണണം. കൂടാതെ നമ്മുടെ കുട്ടികൾക്കും എല്ലാവർക്കും ഒരു മാതൃകയാക്കാവുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. നാരായണൻ നമ്പൂതിരിപ്പാടിൻ്റെ കുടുംബവും എൻ്റെ കുടുംബവും ചേലൂർ കുടുംബമായിട്ട് എനിക്ക് തോന്നുന്ന MLC ഉള്ള കാലം, MLC പണ്ട് ചിറ്റൂർ കുഞ്ഞു നമ്പൂതിരിപ്പാട് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പിതാവ് അച്ഛൻ പഴയ MLC ആയിരുന്നു, ഇന്നത്തെ MLA എന്ന് പറഞ്ഞാൽ അന്ന് MLC മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ. പണ്ട് അന്ന് എനിക്ക് തോന്നുന്ന പനമ്പിളി ഗോവിന്ദമേനോൻ അതുപോലെ തന്നെ K.Karunakaran MLC ആയിട്ടുണ്ടായിരുന്നു കുറച്ച് കാലം. പക്ഷെ ഈ പനമ്പിളി ഗോവിന്ദമേനും ചിറ്റൂര് കുഞ്ഞു നമ്പൂതിരിപ്പാടും എൻ്റെ ഈ ചെലൂർ തിരുമ്പൂരും ഒക്കെ ഒന്നിച്ച് MLC ആയിട്ട് ഒരു കാലഘട്ടത്തിൽ ഇലക്ഷൻ ഒക്കെ നിന്ന് ജയിച്ചിട്ടുണ്ടവര്, അന്ന് ജന്മിയുള്ള സീറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ചിറ്റൂർ മനയിലും ചേലൂർ മനയിലും ഒക്കെ വെച്ചിട്ടുള്ള ഈ പന്മണ്ഡലി ഗോവിന്ദമേനൊക്കെ വന്നിട്ടുള്ള പല ചർച്ചകളും മീറ്റിങ്ങുകളും ഒക്കെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ അച്ഛൻ പറഞ്ഞിട്ടും ഒക്കെ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബന്ധം ഞാൻ ഇവരെ ചിറ്റൂര് ആ ഒരു എൻ്റെ അച്ഛൻ അല്ലെങ്കിൽ എൻ്റെ മുത്തച്ഛനുമായിട്ട് മുത്തച്ഛൻ കുട്ടൻ ചെറു കുട്ടൻ നമ്പൂതിരി എന്ന് പറഞ്ഞ അദ്ദേഹവും പുരുഷോത്തമൻ നമ്പൂതിരി അദ്ദേഹവും ചിറ്റൂർ കുടുംബമായിട്ടുള്ള ഭയങ്കര ബന്ധമായിരുന്നു. നൂറ്റാണ്ട് തികഞ്ഞ ഒരു വിദ്യാലയത്തിന് 33 വർഷം അതിൻ്റെ സാരഥിയായി പ്രവർത്തിക്കുക എന്നുള്ളത് ഏറ്റവും മഹനീയമായ ഒരു കർത്തവ്യമാണ്. അദ്ദേഹത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ കർമ്മമണ്ഡലത്തെക്കുറിച്ച് CK പരാമർശിക്കാൻ അത്ര പൊക്കം എനിക്ക് പോരാ. കാരണം കഥകളിയിലും അഭിഭാഷകവൃത്തിയിലും അതുപോലെ തന്നെ അദ്ദേഹം ഇടപെട്ടിട്ടുള്ള മറ്റ് ജ്ഞാനമണ്ഡലങ്ങളിലുമെല്ലാം വ്യക്തിമുദ്ര പതിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് മാത്രമല്ല, ഒരു വിനീത വ്യക്തിത്വം എന്നുള്ള നിലയ്ക്ക് എല്ലാവരാലും ആദരവ് പിടിച്ചുപറ്റാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മഹത്വം. എല്ലാവർക്കും ഓരോ കർമ്മമണ്ഡലത്തിൻ്റെ ചൈതന്യം ഉണ്ടായിരിക്കും, പക്ഷേ അവിടെ നിറഞ്ഞു തുളുമ്പുന്ന ലാളിത്യവും ഉന്നതമായ അഭിരുചികളും കുലീനമായ ആദർശവും കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് വളരെ പരിമിതമായ ആളുകൾക്ക് മാത്രം കഴിയുന്ന ഒരു കാര്യമാണ്.
അത്തരത്തിൽ നമുക്കിടയിൽ ജീവിക്കുമ്പോൾ മഹത്വങ്ങളുടെ അല്ലെങ്കിൽ പ്രത്യേകതകളുടെ ഒരുപാട് അലങ്കാരങ്ങൾ ആവശ്യപ്പെടാൻ അല്ലെങ്കിൽ അലങ്കാരങ്ങൾ സ്വയം വാരി ചാർത്താൻ കഴിയുമെങ്കിലും അതിനൊന്നും മെനക്കെടാതെ തൻ്റെ കർമ്മമാണിതെല്ലാം എന്ന് വിശ്വസിച്ച് മറ്റുള്ളവരെ തനിക്ക് സമന്മാരായി കണ്ട് മുന്നോട്ടു പോകുന്ന ഒരാൾ 33 വർഷം ഒരു സ്കൂളിന് നേതൃത്വം നൽകുക, ആ സ്കൂളിലെ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും പ്രിയപ്പെട്ട ഒരു സാരഥിയായി മാനേജരായി നിലനിൽക്കുക എന്നുള്ളത് അപൂർവം ചിലർക്ക് മാത്രം പറ്റുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് വിദ്യാഭ്യാസം വ്യവസായമായി പരിണമിച്ചിട്ടുള്ള ഈ കാലത്ത് കരുണയും അതുപോലെ തന്നെ സഹാനുഭൂതിയുമല്ല ഇന്നത്തെ കാലത്ത് നയിക്കുന്നത്, മറ്റൊരു തരത്തിലുള്ള വികാരങ്ങളും വിചാരങ്ങളുമാണ്. അത് സി കെക്കുണ്ടോ എന്നെനിക്കറിയില്ല, പക്ഷേ ഒന്നുറപ്പാണ്, അത്രമേൽ ആർദ്രമായി അത്രമേൽ കരുണ പ്രകടിപ്പിച്ചുകൊണ്ട് അത്രമേൽ സഹാനുഭൂതിയോടെ സഹജീവികളെ കാണുകയും കലാദർശനത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ അഭിരുചികളെ തന്നെ മെനഞ്ഞെടുക്കുന്നതിൽ പ്രത്യേകത കാണിക്കുകയും ചെയ്ത ഒരാളാണ് അദ്ദേഹം. കഥകളി പ്രിയനാണ് എന്നുള്ളത് കൊണ്ട് കഥകളി ക്ലബിലും അദ്ദേഹം അംഗീകരിക്കപ്പെടുന്നത് ഞാൻ പലതവണ കണ്ടിട്ടുണ്ട്. കഥകളി മാത്രമല്ല കലയുടെ ആഭിജാത ഗുണങ്ങളെ മുഴുവൻ സ്വാംശീകരിക്കാനുള്ള കഴിവുകൾ അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം ഈ സ്കൂളിൽ നിന്ന് പിരിയുമ്പോൾ അദ്ദേഹത്തിനെ ആസ്പദമാക്കി ഒരു ചലച്ചിത്രം നിർമ്മിക്കുക എന്നുള്ളത് ഒരു പുസ്തകം എഴുതുന്ന പോലെ തന്നെ വരുംകാല തലമുറയ്ക്ക് ഇങ്ങനെ ഒരാൾ ഇതിലെ നടന്നുപോയിരുന്നു. ദീർഘദർശനം ചെയ്യാൻ കഴിവുള്ള ഒരാൾ, ഞങ്ങളെ സ്നേഹിച്ചിരുന്ന ഒരാൾ എന്നുള്ളത് അഭ്രപാളികളിലേക്ക് പകർത്തി വയ്ക്കുകയാണ് ഒരു ചലച്ചിത്രം ചെയ്യുമ്പോൾ നിർവഹിക്കുന്നത്. അഡ്വക്കേറ്റ് സി കെ നാരായണൻ നമ്പൂതിരിപ്പാട്. അദ്ദേഹത്തിനെ അത്രയ്ക്കിങ്ങനെ നീട്ടി വിളിക്കാൻ എനിക്ക് ശീലമില്ലാത്തവരാണ് നാവ് കഴിയുന്നത്. നരനമ്പുരാൻ എന്ന് പറഞ്ഞ് ശീലിച്ച് ചേർപ്പ് ചിറ്റൂരുമനയും ചിറ്റൂരുമനയിലെ തമ്പുരാക്കന്മാരും ചേർപ്പുകാരെ സംബന്ധിച്ച് ഏത് കാര്യത്തിനും മുന്നിൽ നിന്ന് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ഞങ്ങളുടെ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കും പ്രോത്സാഹനം തന്ന തമ്പുരാക്കന്മാരാണ് ചേർപ്പിൻ്റെ ചിറ്റൂരുമന ചിറ്റൂർ കുഞ്ഞൻ നമ്പൂതിരിപ്പാട് മുതലുള്ള ഒരു തലമുറയാണ് എനിക്ക് പരിചയം. അതിനു മുൻ തലമുറയും സി എൻ എൻ സ്കൂളടക്കം ആരംഭിച്ചത് ചിറ്റൂർമനക്കാരാണ്. അപ്പോൾ ചേർപ്പിലെ ജന്മികളായിരുന്ന ചിറ്റൂർമന ചേർപ്പിൻ്റെ വികസനത്തിന് നിരവധി കാര്യങ്ങളാണ് ചേർപ്പ് ചെയ്തിട്ടുള്ളത്. ചേർപ്പിൽ മാത്രമല്ല തൃശ്ശൂർ ജില്ലയിൽ തന്നെ അവർ ചെയ്തിട്ടുള്ള നിരവധി കാര്യങ്ങൾ ഓർക്കാൻ അറിയുന്നവരാണ് സദസ്സിലും വേദിയിലുള്ളത്. അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥതയ്ക്ക് മുന്നിൽ, അദ്ദേഹത്തിൻ്റെ സത്യസന്ധതയ്ക്ക് മുന്നിൽ, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിന് ഇത് ഒരു അംഗീകാരമായി ഈ ജ്ഞാന സാരഥി ഭവിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ആ തിരസ്കരണത്തിൻ്റെ അപ്പുറത്തു നിന്നൊരാളെ ചേർത്ത് പിടിക്കുക എന്ന് പറയുന്നതിനേക്കാൾ വലിയ ഒരു പുണ്യം മറ്റൊന്നില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഒരു കാലത്തിൻ്റെ അടയാളങ്ങളാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൂക്കുട്ടേടനെ അടക്കം എൻ്റെ ഒരു ഗ്രാമത്തിൻ്റെ താളമാണെന്ന് പറയും. അപ്പോൾ ഇത്തരമൊരു താളമില്ലായിരുന്നെങ്കിൽ നമുക്കതൊരു കേൾവിയിലേക്ക് നടന്നെടുക്കാൻ പറ്റില്ല. അപ്പോൾ അത്തരം നമ്മളെ മറ്റൊരു തരത്തിൽ അന്വേഷിപ്പിക്കാൻ പ്രേരിപ്പിച്ചു പോകുന്ന ആൾക്കാരാണ് നമ്മുടെ ഗുരുനാഥന്മാരെന്ന് പറയുന്നത്. അവർ ചൂണ്ടിക്കാണിച്ച വഴിയുടെ അല്ലാതെ തന്നെ സ്വതന്ത്രമായി സഞ്ചരിപ്പിക്കാനും അന്വേഷിക്കാനും പ്രേരിതമാക്കുന്ന മികച്ച അധ്യാപകരാണ്. ഇതൊരു വലിയ വലിയ ഒരു പുണ്യ കാര്യമാണ്. ഒരാളെ ഓർത്തെടുക്കുക, കാലങ്ങൾക്ക് ശേഷവും ഓർത്തെടുക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. ഇത് സംവിധാനം നിർവഹിച്ച സതീഷനായാലും അത് നിർമ്മിക്കാൻ ഒരുങ്ങിയ ടീച്ചേഴ്സിനായാലും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹം, നന്ദി. ഇത്തരം ഓർമ്മകളെ ഇനിയും നമുക്ക് ചേർത്ത് പിടിപ്പിക്കാനും നമുക്ക് ശേഷം കടന്നു വരുന്നവരെ
ഇവിടെ ഇങ്ങനെ ഒരു മണ്ണുണ്ടായിരുന്നു എന്നും വെളിച്ചമുണ്ടായിരുന്നു എന്നും ഓർമ്മിപ്പിക്കാൻ ഇനിയും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. തൃശ്ശൂർ കഥകളി ക്ലബിൻ്റെ ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പേ, തല കുറച്ച് നടത്തിണ്ടെങ്കിൽ അത്ര പറയുന്നില്ല, ജനിക്കുന്നതിന് മുമ്പേ അതിൻ്റെ സാരഥിയായിരുന്ന അദ്ദേഹത്തിന് എല്ലാ കാര്യത്തിലും വളരെ ശുഷ്കാന്തി. നേരത്തെ എല്ലാവരും അദ്ദേഹത്തിൻ്റെ എല്ലാവിധ മറ്റേ വൈശിഷ്ട്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. അദ്ദേഹം അതിന് എല്ലാവിധ നേതൃത്വം കൊടുത്ത് ഓടി നടക്കുന്നത് എപ്പോഴും കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇനിയും ഏറെക്കാലം അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തന മേഖലകളിലും, കഥകളി ക്ലബിലും മാത്രമല്ല, കഥകളിയുമായി ബന്ധപ്പെട്ട മേഖലകളിൽ മാത്രമല്ല, എല്ലാ മേഖലകളിലും ഒരുപോലെ നേതൃത്വം നൽകി, മാർഗദർശനം നൽകി മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവിധ ആശംസകളും. സതീഷ് പറയുന്നത് ജ്ഞാനമാകുന്ന, അതായത് വിദ്യാലയമാകുന്ന അതിൻ്റെ സാരഥി എന്നാണ്. സതീഷ് കളത്തിനോട് ആദ്യം തന്നെ ഞാൻ രണ്ട് കാര്യം പറഞ്ഞു. ഒന്ന്, ഈ ഡോക്യുമെൻ്ററിയുടെ ദീർഘം കൂടുതലാവരുത്. രണ്ടാമത്, എന്നെ അർഹിക്കുന്നതിൽ കൂടുതൽ ബൂസ്റ്റ് ചെയ്യരുത്. പണ്ട് ഒരു പ്രസിദ്ധ തമിഴ് സിനിമാ നടൻ റഷ്യയിലേക്ക് പോയി, മടങ്ങി വന്ന അദ്ദേഹം ഒരു പുസ്തകം എഴുതി. അതിൻ്റെ ശീർഷകം ഞാൻ കണ്ട റഷ്യ എന്നതിന് പകരം റഷ്യ കണ്ട ഞാൻ എന്നായി. അതുപോലെ ആവരുതെന്നാണ് ഞാൻ ഇദ്ദേഹത്തോട് അപേക്ഷിച്ചത്. 13 വർഷത്തെ ഒരു സേവനം, മാനേജർ സേവനം നമ്മുടെ സ്കൂളിന് കാഴ്ചവെച്ച സി കെ നമ്പൂതിരിപ്പാടിൻ്റെ ഒരു പ്രകാശനം, ഡോക്യുമെൻ്ററി പ്രകാശനം ഈ ഒരു വേളയിൽ ചെയ്യാൻ പറ്റിയതിലും, അതിൽ ഇവിടുത്തെ ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിൽ സതീഷ് കളത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു കയ്യൊപ്പ് ഇതിലുണ്ട് എന്നറിഞ്ഞതിൽ വളരെ വളരെ സന്തോഷം. 33 വർഷക്കാലം ഞങ്ങളുടെ മാനേജറായിട്ടിരുന്ന അഡ്വക്കേറ്റ് സി കെ നാരായണൻ നമ്പൂതിരിപ്പാടിനും എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ആയിരാരോഗ്യത്തോടുകൂടി സമ്പൽ സമൃദ്ധിയോടുകൂടിയും നീണാൾ വാഴട്ടെ എന്ന് ആശംസിക്കുന്നു. എൻ്റെ മക്കളെ ചേർത്തിട്ട് 3 വർഷമായിട്ടുള്ളൂ. നമ്മുടെ മാനേജർ അത്രയും വർഷത്തെ പരിചയമുള്ളൂ എങ്കിലും ഞങ്ങൾ രക്ഷാകർത്താക്കളുടെ പേരിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. എല്ലാവർക്കും വളരെ വളരെ ഇഷ്ടമുള്ള ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം, അദ്ദേഹത്തിൻ്റെ വിനയം, അത് എല്ലാവരും കണ്ടുപിടിക്കേണ്ട ഒന്നാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാവി ജീവിതത്തിന് എല്ലാ ആശംസകളും നേർന്നു. ഈ ഡോക്യുമെൻ്ററിയിലൂടെ അദ്ദേഹത്തെ എല്ലാവരും അറിയട്ടെ എന്നാശംസിക്കുന്നു. തൃശ്ശൂർ ജില്ലയിലെ തന്നെ വളരെ പുരാതനവും പുരാതന സ്കൂളുകളിൽ ഒന്നായ നമ്പൂതിരി വിദ്യാലയം ഒരു കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം തന്നെ ചുരുക്കം ആളുകളിൽ മാത്രം കേന്ദ്രീകരിച്ചിരുന്ന സമയത്ത് പല തടസ്സങ്ങളും പല പ്രതിസന്ധികളും തരണം ചെയ്ത് സ്ഥാപിതമായ ഒരു സ്കൂളാണ് നമ്പൂതിരി വിദ്യാലയം. അതിൻ്റെ കഴിഞ്ഞ 33 വർഷക്കാലം അതിൻ്റെ ചുക്കാൻ പിടിച്ച് നടന്നിരുന്ന ഊർജസ്വലതയുടെയും അതുപോലെ തന്നെ അർപ്പണബോധത്തിൻ്റെയും പ്രതീകമെന്ന് അല്ലെങ്കിൽ പര്യായമെന്ന് വിശേഷിപ്പിക്കാവുന്ന അഡ്വക്കേറ്റ് സി കെ നാരായണൻ നമ്പൂതിരിപ്പാടാണ്. 64 വർഷത്തെ നല്ല ഒരു അഭിഭാഷകനായി വർത്തിച്ചു, ജീവിതം നയിച്ചു. അതുപോലെ തന്നെ കഥകളി ക്ലബ്ബ്, നേരത്തെ പറഞ്ഞു, കഥകളി ക്ലബ്ബിൻ്റെ അമരക്കാരനായിട്ട്, അങ്ങനെ നിരവധി കർമ്മ മേഖലകളിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം തെളിയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അഡ്വക്കേറ്റ് സി കെ നാരായണൻ നമ്പൂതിരിപ്പാട്. ഏത് പ്രവൃത്തിയും ഏറ്റെടുത്ത് ചെയ്താലും അതിൻ്റെ അങ്ങേയറ്റം ആത്മാർത്ഥതയോടുകൂടിയും നിഷ്ഠയോടും കൂടി മാത്രമേ പൂർത്തീകരിക്കാറുള്ളൂ. അദ്ദേഹത്തിനെ നേരിട്ട് അറിയുന്നവർക്ക് എല്ലാവർക്കും ഇതെല്ലാം അറിയാം. അതാണ് സി കെ നാരായണൻ നമ്പൂതിരിപ്പാട്. ഇന്ന് മനുഷ്യാവസ്ഥ അപൂർണ അവസ്ഥയിലാണ്, അപൂർണതയാണ്. ഈ അപൂർണതയിൽ വ്യത്യസ്തമായി മനുഷ്യനെ മനുഷ്യൻ തിരിച്ചറിയുമ്പോൾ ജീവിതം സുഖകരമാകും. മനുഷ്യത്വം മുറ്റി നിൽക്കുന്ന മനുഷ്യര് ഭൂമിയിലുണ്ട് എന്നാണ്. അത് അതിന് അക്ഷരം സഹായിക്കും. ഈ അക്ഷരം സഹായിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കണ്ണീരും കിനാവൊക്കെ വീട്ടിൽ എഴുതാൻ കാരണം. കണ്ണീരും കിനാവ് ആ പേരിലെ കവിതയുണ്ട് എന്നതാണ്. കണ്ണീരും കിനാവും എന്തെത്രയോ മനോഹരമാണത്. അക്ഷരം
എന്ന് പറയുന്ന ആ അക്ഷരം ബ്രഹ്മം സ്വാഭാവികമായി നമ്പൂതിരിയുടെ സ്വതസിദ്ധമായ ജീവിതവൃത്തിയുടെ ഭാഗമാണ്. മാന്ത്രിക താന്ത്രിക വിദ്യകളൊക്കെ തന്നെ അതിൻ്റെ ഭാഗമാണ്. ഇതൊക്കെ സ്വാഭാവികമായി വലിയൊരു മാറ്റം മനുഷ്യ സമൂഹത്തിൽ സൃഷ്ടിക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് എൻ്റെ മാത്രം വിശ്വാസമാണ്. അതിൻ്റെ ശാസ്ത്രീയ വശമൊന്നും എനിക്ക് പറയാൻ അറിഞ്ഞുകൂടാ. ആ വല്ലപ്പോഴൊക്കെ ഒരു കഥയിൽ ഒരു നോവലയിൽ നിന്ന് കവിഞ്ഞ് അതിനപ്പുറത്തുള്ള മറ്റു കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അങ്ങനെയാണ് വീട്ടിലെയും പരിചയം. വീട്ടിയുടെ എല്ലാത്തിൽ ചെല്ലുമ്പോൾ അവിടെ ഞങ്ങൾ ഒരുമിച്ച് വെടിയെട്ടൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കും. പത്താം ക്ലാസ് പാസ്സാവാൻ കാരണക്കാരിൽ ഒരാളാണ് ഭാസ്കരൻ മാഷ്. അന്ന് ബോധി കോളേജിൽ മലയാളം പഠിപ്പിച്ചത് ഇപ്പോഴും മനസ്സിലിങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നു. അതിന് മുൻപും പിൻപും മലയാളം പഠിപ്പിച്ച അധ്യാപകരിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അധ്യാപന രീതി തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അതിനെ മനസ്സിൽ പച്ച പിടിച്ച് നിൽക്കുന്നത്. പുസ്തകം എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുള്ളൂ, ഞാൻ വായിച്ചിട്ടില്ല. അതുകൊണ്ട് പുസ്തകത്തെ പറ്റി ഒന്നും പറയാൻ പറ്റുന്നില്ല. ഭാസ്കർ മാഷിൻ്റെ വീട്ടിലൊരിക്കൽ പണ്ട് ചെന്നപ്പോൾ വീട്ടുമുറ്റത്തുള്ള ഒരു പ്ലാവിലെ ചക്ക വെട്ടിയിറക്കി രണ്ടുപേരും വരാന്തയിൽ ഇരുന്ന് വെട്ടിപ്പൊളിച്ച് തിന്നതാണ് ഓർമ്മ. അങ്ങനെ പച്ചയായിട്ടുള്ള മനുഷ്യ പെരുമാറ്റവും അതുപോലെ തന്നെ പച്ചയായിട്ടുള്ള ഭാഷയും ഒക്കെയാണ് ഭാസ്കർ മാഷിൻ്റേത്. ഈ പുസ്തകത്തിലും അങ്ങനെ തന്നെ ആയിരിക്കും. എന്തായാലും പുസ്തകവും മനുഷ്യരാണ് എന്നുള്ളതാണ് നമ്മൾ അറിയുകയും കേൾക്കുകയും ചെയ്തിട്ടുള്ളത്. കാരണം നമ്മുടെ മറ്റൊരു തരത്തിൽ ചിന്തിപ്പിക്കാനും അന്വേഷിക്കാനും കൂടുതൽ ആഴങ്ങളിലേക്ക് പോകാനും ഈ പുസ്തകത്തിന് സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഡോക്യുമെൻ്റിൻ്റെ വിശദീകരണം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും അതോടെ പ്രദർശനം കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ അതിൻ്റെ ഒരു ഇവിടെ ഡോക്യുമെൻ്ററി പ്രദർശിപ്പിക്കുകയും അത് വിശിഷ്ട വ്യക്തികൾ നിങ്ങളും എല്ലാം കണ്ട് അതിനെക്കുറിച്ചുള്ള ഒരു ചർച്ച വന്നതിന് ശേഷം സംസാരിക്കാമെന്ന് വിചാരിച്ച കുറച്ച് കാര്യങ്ങളാണ് മനസ്സിലുള്ളത്. അപ്പോൾ ആദ്യം ഇതിൻ്റെ ഒരു പ്രദർശനം നടക്കട്ടെ എന്നാണ് എനിക്കിപ്പോൾ ഇവിടെ പറയാനുള്ളത്. അത് നടന്നതിന് ശേഷം രണ്ട് വാക്ക് ഞാൻ സംസാരിക്കാം.